നമസ്കാരം. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി കള്ളവോട്ട് നടത്താൻ ഇടതുമുന്നണി ശ്രമിക്കുന്നതായ ആരോപണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉയർന്നു കേൾക്കുന്നതാണ്. പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയാണ് നിരന്തരം ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. വെറുതെ ആരോപണങ്ങൾ ഉന്നയിക്കുകയല്ല, മറിച്ച് ഇതിന് ആനുപാതികമായ തെളിവുകൾ കൂടി അദ്ദേഹം പലപ്പോഴും ഹാജരാക്കി. എന്നാൽ ഏറ്റവും സുപ്രധാനമായ കാര്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ കണ്ടെത്തലുകളെ അംഗീകരിച്ചു, ഇത് ശരിയെന്ന് കണ്ടെത്തി എന്നുള്ളതാണ്. കള്ളവോട്ടുകൾക്ക് പുറമെ ഇരട്ട വോട്ടുകൾ വ്യാപകമായി സംസ്ഥാനത്തെ പല മണ്ഡലങ്ങളിലും ചേർത്തിരിക്കുന്നു. ബൂത്ത് ലെവൽ ഓഫീസർമാരടക്കമുള്ളവരാണ് ഇത്തരത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തുന്നതിൻ്റെ നടപടിക്രമങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിൽ പല ബൂത്ത് ലെവൽ ഓഫീസർമാരും ഇടതുപക്ഷ അനുഭാവ സർവീസ് സംഘടനകളുടെ പ്രവർത്തകരോ അല്ലെങ്കിൽ നേതാക്കളോ ആണ്. ഇവരുടെ കൈകളിലൂടെയാണ് ഈ പ്രക്രിയ കടന്നു പോകുന്നത്. ഈ പ്രക്രിയയ്ക്കുള്ളിൽ വലിയ തരത്തിലുള്ള വെള്ളം ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട് എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ ആരോപണം ഇപ്പോൾ ഏറെക്കുറെ ശരിയെന്ന് ബോധ്യപ്പെട്ട സാഹചര്യമാണ്. ഈ ആരോപണം ഉന്നയിക്കുന്ന ഓരോ ഘട്ടത്തിലും മുഖ്യമന്ത്രി പിണറായി വിജയനാകട്ടെ ഇതിനെ ഖണ്ഡിക്കുന്ന രീതിയിലുള്ള മറുപടിയാണ് പലപ്പോഴും നൽകിയിട്ടുള്ളത്. ഇത് കേവലം ഒരു ആരോപണമാണ്, ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, പ്രതിപക്ഷ നേതാവിന് മതിഭ്രമം സംഭവിച്ചിരിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടിയായി നൽകുന്നത്. എന്നാൽ ഇത്തരമൊരു അന്വേഷണത്തെ സ്വാഗതം ചെയ്യുകയോ അത്തരമൊരു നടപടിക്രമം ഉണ്ടെങ്കിൽ, അത്തരമൊരു കള്ളവോട്ട് ചേർത്ത ഒരു സാഹചര്യമുണ്ടെങ്കിൽ അത് പരിശോധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് യുക്തമായ തീരുമാനം കൈക്കൊള്ളാമെന്ന ഒരു മറുപടി ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് സാധാരണയായി ഉണ്ടാകേണ്ട ഒരു മറുപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. കൂടാതെ CPM നേതാക്കൾ ഇടതുപക്ഷ നേതാക്കളൊക്കെ തന്നെ ഇത്തരമൊരു ആരോപണം വരുമ്പോൾ വലിയ രീതിയിൽ വിരളി പിടിക്കുന്ന ഒരു രീതിയിലാണ് പ്രതികരിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPI നേതാക്കൾ ഇത്തരത്തിൽ പ്രതികരണം വന്നു. ഇന്ന് CPIയുടെ മുഖപത്രമായ ജനയുഗമാകട്ടെ അവരുടെ മുഖപ്രസംഗം എഴുതിയിരിക്കുന്നത് ജനാധിപത്യത്തെ അട്ടിമറിക്കരുത് എന്നതാണ്. ജനാധിപത്യത്തെ അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നത് ഇടത് പാളയത്തിൽ നിന്നാണെന്നിരിക്കെയാണ് ജനയുഗം പത്രം ഇത്തരമൊരു തലക്കെട്ടോടുകൂടി മുഖപ്രസംഗം എഴുതിയിരിക്കുന്നതെന്നതാണ് വിരോധാഭാസം. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പ്രതിപക്ഷ നേതാവ് പറയുന്ന കാര്യങ്ങൾ ശരിയായിരിക്കാം, ഇത്തരം കാര്യങ്ങൾ പലപ്പോഴും കണ്ടെത്തിയിട്ടുണ്ട്. ഇരട്ട വോട്ട് കള്ളവോട്ടൊക്കെ കേരളത്തിൽ വോട്ടർ പട്ടികയിൽ കണ്ടെത്തുന്നത് ആദ്യമായിട്ടല്ല. എന്നാൽ അതിനെ പർവ്വതീകരിച്ച് കാണിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് എന്ന കുറ്റപ്പെടുത്തലാണ് ജനയുഗം പത്രം നടത്തുന്നത്. ഇത്തരമൊരു പ്രവൃത്തിയിലൂടെ കേന്ദ്ര സർക്കാരിന് വളമിട്ട് കൊടുക്കാൻ മാത്രമേ ഉപകാരപ്പെടൂ എന്നുള്ളതാണ് ജനയുഗത്തിൻ്റെ മുഖപ്രസംഗത്തിൻ്റെ ഏറ്റവും സുപ്രധാനമായ കണ്ടെത്തൽ. അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള കള്ളവോട്ടോ ഇരട്ട വോട്ടോ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അത് ഉദ്യോഗസ്ഥ തലത്തിലുള്ള സമവായത്തിലൂടെ പരിഹരിക്കാമായിരുന്നല്ലോ എന്നാണ് ജനയുഗം പറയുന്നത്. അല്ലാതെ ഇത്തരത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി അത് പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന് വളമിട്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കേണ്ട കാര്യമില്ലായിരുന്നു. പ്രതിപക്ഷ നേതാവ് കളിക്കുന്നത് തീക്കളിയാണ്. ജനാധിപത്യത്തിനെ അട്ടിമറിക്കുന്ന ഇടപെടലാണ് പ്രതിപക്ഷ നേതാവ് നടത്തുന്നതെന്നാണ് ജനയുഗം പറയുന്നത്. ചുരുക്കത്തിൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇടതുപക്ഷം, അത് CPM ആകട്ടെ CPI ആകട്ടെ ഇടതുപക്ഷത്തെ മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകട്ടെ, ഇവർ പരമ്പരാഗതമായി നടത്തിവന്ന ഒരു പ്രക്രിയയാണ് ഈ കള്ളവോട്ടും ഇരട്ട വോട്ടും എന്ന് ഇവരുടെ പ്രതികരണത്തിലൂടെ തന്നെ വ്യക്തമാണ്. അത് ചരിത്രത്തിൽ പലപ്പോഴും BJP ആയാലും കോൺഗ്രസ് ആയാലും ചൂണ്ടിക്കാട്ടിയപ്പോഴൊക്കെ തന്നെ അന്ന് ഇവർ ഈ രീതിയിലാണ് പ്രതികരിച്ചത്. നമുക്കറിയാവുന്നതാണ്, ജനാധിപത്യത്തിലെ ഏറ്റവും കണ്ണീരണിഞ്ഞ ഒരു കാഴ്ചയാണ് മഞ്ചേശ്വരത്ത് കഴിഞ്ഞ 2016 കെ സുരേന്ദ്രൻ 89 വോട്ടുകൾക്ക് പരാജയപ്പെട്ടത്. അവിടെ 364 വോട്ടുകൾ കള്ളവോട്ടാണെന്ന് കെ സുരേന്ദ്രനും BJP കണ്ടെത്തി ഹൈക്കോടതി അറിയിച്ചിരുന്നതാണ്. പിന്നീട് അതിൽ നടപടികളൊന്നും ഉണ്ടായില്ല. ഇതുപോലെ 5000 താഴെയോ 3000 താഴെയോ വോട്ടുകൾക്ക് കഴിഞ്ഞ തവണ 3-4 BJP സ്ഥാനാർത്ഥികൾ പലയിടങ്ങളിലും പരാജയപ്പെട്ടു. അപ്പോൾ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ കണ്ടെത്തിയ കണക്കനുസരിച്ചാണെങ്കിൽ ഒരു മണ്ഡലത്തിൽ 10,000-ലധികം കള്ളവോട്ടുകളോ ഇരട്ട വോട്ടുകളോ ചേർക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ കാലങ്ങളായി ഈ ഇരട്ട വോട്ടിൻ്റെയും കള്ളവോട്ടിൻ്റെയും ഒക്കെ പിൻബലത്തിലാണ് ഇടതു മുന്നണി ഇടതു നേതാക്കളൊക്കെ തന്നെ വിജയിച്ചു വന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഈ തെരഞ്ഞെടുപ്പിലെങ്കിലും ഈ രാഷ്ട്രീയ അട്ടിമറി അനുവദിക്കാതിരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടുമെന്ന് തന്നെയാണ് ജനാധിപത്യ വിശ്വാസികൾ വിശ്വസിക്കുന്നത്.